ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുതൽ ശബരിമലയിൽ വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്ന അപ്പത്തിലെ പൂപ്പൽ വരെ. പോയിന്റ് ബ്ലാങ്കിൻ്റെ മറ്റൊരു ലക്കം ആരംഭിക്കുന്നു. CPM നേതാവും മുൻ ദേവസ്വം മന്ത്രിയുമായ ജി സുധാകരൻ, സ്വാഗതം. വിവാദങ്ങളുടെ ഈ ലക്കം തുടങ്ങിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള MLA മാരുടെ യോഗ്യതയെക്കുറിച്ചായിരുന്നു. വിശ്വാസികളില്ലാത്ത നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെന്ന് വാശി പിടിക്കാനുള്ള കാരണമെന്താണ്? CPM കാർ പ്രഖ്യാപിതമായി തന്നെ നിരീശ്വരവാദികളാണല്ലോ. അല്ല, ചോദ്യം അതല്ലല്ലോ ചോദിക്കേണ്ടത്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമം കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്ക് എന്താണ് താല്പര്യമെന്നാണ് ചോദിക്കേണ്ടത്. CPM കാർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല, ഭരണഘടന അനുസൃതമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ നടന്നു വന്ന ഇത്രയും കാലം. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ പ്രത്യേക ഒരു ബുദ്ധി തോന്നേണ്ട കാര്യം എന്താ? അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ വലിയ ബുദ്ധിമാനാണ് താനെന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെപ്പറ്റി ഞാൻ ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? പറ ഒരു സ്റ്റഫും ഇല്ലാതെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ യുവമോചനസഭ നേതാവായി, അതിനപ്പുറം യാതൊരു സ്റ്റഫും അസാധാരണമായി ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ സ്ഥാനം കിട്ടിയപ്പോൾ എന്തിനു പ്രയോഗിച്ചു? ഉമ്മൻചാണ്ടി ചെയ്തതിൻ്റെ കാര്യം വളരെ വ്യക്തമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ സഭയ്ക്കകത്ത് LDFലെ ആണ് ഹിന്ദു MLA മാർക്കുള്ളൂ, ഉറപ്പായിട്ടും LDF ജയിക്കുകയുള്ളൂ. അതെ, നമ്മൾ ആ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നാസ്തികരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന CPM നേതാക്കൾ അല്ലെങ്കിൽ CPI ഏത് പാർട്ടിയായാലും LDFന് എന്തുകൊണ്ടാണ് അമ്പലങ്ങളുടെ ഭരണത്തിൽ താല്പര്യം? അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനും ഞങ്ങൾ നിയമസഭയിൽ മത്സരിക്കുമെന്ന് നിങ്ങൾ ചോദിക്കണം. ഇപ്പോൾ നക്സലൈറ്റ് പൊളിറ്റിക്സിലൊക്കെ പോകാം, നമുക്ക് രാവിലെ ആയുധം എടുക്കാം. അപ്പോൾ ഇതൊക്കെ വളരെ ലാർജർ ക്വസ്റ്റ്യൻസാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് എങ്ങനെയാണ് വിപ്ലവം എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾക്ക് പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ ഭാഗമാണ്, ഞങ്ങളുടെ വീടുകളിലുള്ളവരെല്ലാം ഈശ്വരവിശ്വാസികളല്ലേ. ആ ഈശ്വരവിശ്വാസികളെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളേതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ പോയി പിന്നെ പൂജ നടത്തിയോ അല്ലെങ്കിൽ ഭക്തി പ്രകടിപ്പ് ഞങ്ങൾ കാപട്യം കാണിക്കേണ്ട കാര്യമില്ല. വിശ്വാസികളടങ്ങുന്ന സമൂഹത്തിന് ഭരണഘടനാപരമായി ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ പാർട്ടി അംഗങ്ങളാരും പോകുന്നില്ല, അത് ഓർത്തിരിക്കണം. പാർട്ടി അംഗങ്ങളെ ഞങ്ങൾ അയക്കാറില്ല. ഇപ്പോൾ അനുഭാവികൾക്ക് പോകുന്നതിനെന്താ? ഇവിടെ പ്രശ്നമതല്ല. അങ്ങനെ നിലവിലിരിക്കുന്ന ശാന്തമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് താങ്കൾ ഇപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ നിയമസഭയിൽ അല്ലെങ്കിൽ ഈ കേരള സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയല്ലാതെ ഉമ്മൻചാണ്ടിയെ വിമർശിക്കുന്ന ആരും ഉണ്ടാകാൻ പാടില്ല എന്നൊരു സംസ്കാരം പാർലമെൻ്ററി ഡെമോക്രസിയുടേതല്ലോ, അത് സ്വേച്ഛാധിപത്യത്തിൻ്റെ അല്ലേ. ഖദറിനകത്തൊരു സ്വേച്ഛാധിപതി ഒളിഞ്ഞിരിക്കുകയല്ലേ, ഭീരുവല്ലേ അദ്ദേഹം. ഒരു ഇടതുപക്ഷ മെമ്പർ അവിടെ എലക്ട് ചെയ്യപ്പെട്ടാൽ അദ്ദേഹം എന്തിനാണ് പേടിക്കുന്നത്? ഇതൊക്കെ ലാർജർ ക്വസ്റ്റ്യൻസാണ്. ദേവസ്വത്തെ വല്ലാതെ ഉപദ്രവിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി. ഞാൻ തുടക്കത്തിലേ പറയുകയാണ്, ഉമ്മൻചാണ്ടി ദൈവത്തിനെ തൊട്ട് കളിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്ന് ഞാൻ പറഞ്ഞെഴുതി വെച്ചു ഇടക്കാലത്തേക്ക്. പിന്നെ എഴുന്നേറ്റ് വരുമായിരിക്കും, കാരണം ഭൂഷണ രാഷ്ട്രീയമാണ്. 2005-2006 ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ദൈവത്തെ കൈവച്ചു, ഓർമ്മയില്ലേ? അന്നൊരു രാമനായരെ വെച്ചു, ആകെ കുഴപ്പമായി. ഉമ്മൻചാണ്ടിയുടെ നെറ്റിയിൽ തൊടാനാണ് വന്നത് അയാൾ ഈ അധികാരം കിട്ടിയപ്പോൾ. ഈ ദൈവം നിന്ന് കാണിച്ചത് കൊണ്ട് ദൈവകോപം എന്നാണ് ഉദ്ദേശിച്ചത്? അതെ, ദൈവകോപം എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ലേ അവരെല്ലാം, എന്നാലേ അവകാശപ്പെടുന്നത്. എന്ത് വിശ്വാസം ഉമ്മൻചാണ്ടിക്കുള്ളത്? ഉമ്മൻചാണ്ടിയുടെ തറവാട്ട് സ്വത്താണോ ഹൈന്ദവ ദേവസ്വങ്ങൾ? ഉമ്മൻചാണ്ടിയുടെ തറവാട്ട് സ്വത്താണോ ഈ കേരളം? എന്ത് അധികാരമാണ് പ്രയോഗിക്കുന്നത്? ശരിയാണോ ഇത്? ഉമ്മൻചാണ്ടി അനുഭവിക്കും. എന്ന് മാത്രമല്ല, ശബരിമല ഭരിക്കുന്ന ദേവസ്വം ബോർഡിൽ സ്ത്രീ മെമ്പർക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ട് 50 വയസ്സ് വരെ ഉള്ള സ്ത്രീകൾ കയറാൻ പാടില്ല അവിടെ. 45 വയസ്സായിട്ട് വെട്ടിച്ചുരുക്കിയപ്പോൾ സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവർ കയറണ്ടേ? അപ്പോൾ ഏറ്റവും വലിയ ദൈവം എന്ന് നടത്തിയത് ഈ ഉമ്മൻചാണ്ടിയല്ലേ? ഞാൻ ഈ ശിവകുമാറിനെ പറയുന്നുണ്ട്, കാരണം അയാളൊരു പപ്പറ്റാണ്. അയാൾ ദേവസ്വം മന്ത്രിയൊന്നുമല്ല. ഏതോ സമുദായ സംഘടനകളും ഒക്കെ പറയുന്ന കാര്യം ചെയ്യുന്നു, അയാളുടെ ബന്ധുക്കളെയൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അയാളെപ്പറ്റി ഒന്നും പറഞ്ഞ് എൻ്റെ സമയം കളയുന്നില്ല. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം താങ്കൾ ഈ പറഞ്ഞത് കൂടാതെ, ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF സമുദായ സംഘടനകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? സമുദായ സംഘടനകളുടെ അടിമയായിരിക്കുകയാണ്. ദേവസ്വം വകുപ്പ് ശുദ്ധിയായി കൊണ്ടു നടക്കണമെങ്കിൽ ഒരു സമുദായ നേതാവിൻ്റെയും ധാർഷ്ട്യം അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് എന്ത് കാര്യമാണ്? സമുദായ നേതാക്കന്മാർക്ക് എന്ത് കാര്യമാണ് നിനക്ക് ഇടപെട്ടിട്ട്? പറ, സമുദായമാണോ, സമുദായ നേതാക്കന്മാരാണോ ദൈവ പിന്നെ വിശ്വാസം ഉണ്ടാക്കിയത്? ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ദൈവവിശ്വാസമില്ലേ? ഇവർക്ക് എന്ത് കാര്യമാണെന്നാണ് ചോദിച്ചത്? ആവശ്യമില്ലാതെ അവിടെ കാല് പിടിക്കാൻ പോകുന്ന രാഷ്ട്രീയക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. സമുദായ സംഘടനകൾക്ക് വേണ്ടിയിട്ട് വഴങ്ങിക്കൊടുക്കുന്ന സർക്കാരെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 50 വയസ്സായിരുന്നത് പ്രായം 45 ആക്കി മാറ്റി. അത് SNDP യുടെ സുഭാഷ് വാസുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രശ്നമല്ല, LDF എന്തുകൊണ്ട് ഈ 50-45 ആക്കിയപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതിഷേധം വന്നു? കാര്യമായിട്ട് പ്രതിഷേധിക്കാൻ ഞങ്ങൾ എതിർത്തു, ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ്.
ശക്തമായിട്ട് അതിനെ എതിർത്തു. പിന്നെ ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തതിൻ്റെ ഫലമായിട്ടാണല്ലോ ഈശ്വര വിശ്വാസം മാറ്റിയത് അല്ലേ? ആ വിഷയത്തിൽ നമ്മൾ അല്ല, ആ വിഷയമാണല്ലോ ഏറ്റവും സുപ്രധാനമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ. മറ്റത് കോൺസ്റ്റിറ്റ്യൂഷനകത്തൊന്നും വരുന്ന കാര്യമല്ല. സ്ത്രീ എടുക്കണോ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് നമ്മുടെ സൗകര്യമാണ്, നമ്മുടെ സാമൂഹ്യബോധത്തിൻ്റെ പ്രശ്നമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പരമായ കാര്യം പോലും അവരെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ അതിനെ ഞങ്ങൾ എതിർത്തു, മൊത്തത്തിൽ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അടുത്ത അംഗത്തെ തിരഞ്ഞെടുക്കൽ വരുമ്പോൾ ഉറപ്പായിട്ടും LDF തീരുമാനിക്കുന്ന ആളെ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും. ഈ സമുദായ പ്രാതിനിധ്യം ഇതൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നു. ഒരു സ്ത്രീയെ കൊണ്ടുവരുമോ അത് പറയാൻ പറ്റില്ല. സമുദായം ഇല്ല, SC ST മാത്രമേ എടുക്കാൻ പറ്റൂ, വേറെ ആരും എടുക്കാൻ പറ്റില്ല. അതിനകത്ത് ഞാൻ അത് മത്സരിക്കുന്നതെന്ന് പോലും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അതൊക്കെ LDFഉം CPMഉം LDFഉം ആലോചിക്കണം. ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ നിലപാടെന്തായിരിക്കും എന്നാലും? ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ എന്ത് വേണമെന്ന് അവർ ആലോചിക്കും. ലീഡർഷിപ്പാണ് ആലോചിച്ച് പറയുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തതായിട്ട് എനിക്കറിവില്ല. ഞങ്ങളുടെ കമ്മിറ്റിയിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല. എന്തായാലും UDF LDFനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ ജയിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്നൊന്ന് കാണട്ടെ. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ SC ST സീറ്റ് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഉമ്മൻചാണ്ടി ഇവിടെ ദേവസ്വം നിയമങ്ങൾ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണോ ദൈവം? ദൈവത്തെപ്പറ്റി എന്തറിയാം? ദൈവത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ധൈര്യമുണ്ട്? ഉമ്മൻചാണ്ടി ഞാൻ വിളിക്കുന്നു. വാ, ഒരു പാനൽ വാ, ഞങ്ങളും വരാം ഒരു പാനല്. ദൈവത്തെപ്പറ്റി ചർച്ച ചെയ്യാം, ചരിത്രപരമായിട്ട് ചർച്ച ചെയ്യാം. ഗവൺമെൻറ് പ്രസിഡൻസ് അല്ലാതെ ഒരു ലേഖനം പോലും എഴുതാനുള്ള കപ്പാസിറ്റി ആയിരിക്കില്ല ഉമ്മൻചാണ്ടിക്ക്. അത് തെളിയിച്ചിട്ടില്ല ഇന്ന് വരെ. ഒരു ബൗദ്ധികമായ യാതൊരു കഴിവും തെളിയിച്ചിട്ടില്ല. ബൗദ്ധികമായ കഴിവ് വേണ്ടേ? മുഖ്യമന്ത്രി EMS പട്ടന്താണപിള്ള, ശങ്കർ, CH മുഹമ്മദ് കോയ, അച്യുതമേനോൻ, നായനാർ, എല്ലാം ബൗദ്ധികമായ കഴിവ് തെളിയിച്ചവരല്ലേ? തൊഴിലാളി പ്രസ്ഥാനത്തെ പറ്റി VSU എഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ. ആ ഒരു ശ്രേണിയിലൊന്നും ഇദ്ദേഹം വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് വളരെ ഹിസ്റ്റോറിക്കലായിട്ട് നിങ്ങൾ എടുക്ക്. പ്രധാനപ്പെട്ട 7 ഹൈന്ദവ സമൂഹങ്ങളുണ്ട് ഇവിടെ. ഈ 7 സമൂഹത്തിൽ ഓരോ തക്കെങ്കിലും ദേവസ്വം നിയമം ദേവസ്വം ബോർഡിൽ അംഗീകാരം കൊടുക്കാനാണ് ഞാൻ മലബാറിൽ 9 പേരുള്ള ബോർഡ് ഉണ്ടാക്കിയത്. അവർ പഞ്ചാക്കി വെട്ടിച്ചുരുക്കിയില്ലേ? ആ ബോർഡിനെ തൊട്ട് കളിക്കേണ്ട കാര്യമല്ലേ ഇവർക്കുണ്ടോ? ഭംഗിയായിട്ട് ഇവർ ബോർഡ് ഉണ്ടാക്കിയില്ല. കാരണം മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്ന ആൾ മരിച്ചു പോകും, ആ മന്ത്രി മരിച്ചു പോകുന്നതിന് വിശ്വാസം. അപ്പോൾ എന്നോട് പിണറായി പറഞ്ഞു നമുക്കങ്ങ് മരിക്കാൻ കുഴപ്പമില്ല, ഇത് അതൊന്നും അല്ല, ഇത് ഉണ്ടാക്കാൻ തയ്യാറല്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കി, ഞാൻ മരിച്ചില്ല. പക്ഷേ വകുപ്പ് വേറൊരു മന്ത്രിക്ക് കൊടുത്തപ്പോൾ ഈ അന്ധവിശ്വാസം പറഞ്ഞു കണ്ടില്ല, വകുപ്പെങ്കിലും പോയല്ലോ ചത്തില്ലെങ്കിലും. ഇങ്ങനെയായി. അത് രാഷ്ട്രീയമായ കാരണങ്ങൾ തന്നെയാണ്. ഇവിടെ ഞാൻ 7 പേരുള്ള ബോർഡ് വെച്ചു. പ്രസിഡന്റിന് അംഗീകാരം വാങ്ങി, അതിന് കമ്മിനൻ്റ് ഉള്ളതുകൊണ്ട് പ്രസിഡന്റ് അംഗീകാരം വാങ്ങി. അസംബ്ലി ഞാൻ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് കടന്നപ്പള്ളി വന്നപ്പോൾ അയാൾ ആ ബില്ല് പാസ്സാക്കാതെ അസംബ്ലി അവതരിപ്പിച്ചിട്ട് പിന്നെ അയാൾ തൊട്ടില്ല. അത് കാരണം ആ ബില്ലങ്ങ് പോയി. അപ്പോൾ 7 സമുദായത്തിന് ഓരോ മെമ്പർ എന്താ തൊടാതെ പോയത്? LDF മിനിസ്റ്ററി ഞാനത് അവതരിപ്പിച്ചാണല്ലോ അസംബ്ലിയിൽ. ഈ കടന്നപ്പള്ളി അത് അവിടെ അത് അവതരിപ്പിച്ചു. അവതരിപ്പിച്ചിട്ട് ഒരു ചെറിയ ചർച്ച നടത്തിയിട്ട് ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയെന്ന് പറയും. അന്ന് വൈകിട്ട് തന്നെ സബ്ജക്ട് കമ്മിറ്റി കൂടണം. ആ സബ്ജക്ട് കമ്മിറ്റി 10-15 MLA മാരാണ്. ആ സബ്ജക്ട് കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്തിട്ട് മിനിസ്റ്റർക്ക് തന്നെ വീണ്ടും ഔദ്യോഗിക ഭേദഗതി കൊണ്ടുവരാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മെമ്പർമാർക്കോ കൊണ്ടുവരാം. പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ഒരു ഡിസൻ്റ് എഴുതാം. ഡിസൻ്റ് എഴുതുന്നവർക്ക് അല്ല അവിടെ പ്രസംഗിക്കാം പിന്നീട്. എന്നിട്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇടും ഒരു ദിവസം, മാക്സിമം 2 ഡേയ്സ്. കാരണം ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ ശരിയാക്കണം. എന്നിട്ട് 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം ഇത് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കണം. അതാണ് സ്പീഡി പാസിംഗ് ഓഫ് ബിൽസ് ചെയ്യാമായിരുന്നു. അതെന്തോ അദ്ദേഹത്തോട് ചോദിക്കും, അദ്ദേഹം ചെയ്തില്ല, എനിക്കറിയില്ല എന്താണെന്ന്. ഞങ്ങളോടൊന്നും ചോദിച്ചില്ല. അങ്ങനെ പാസ്സാക്കേണ്ട എന്ന് ഒരു തീരുമാനവും CPM എടുത്തിട്ടില്ല. ഭരിക്കുന്നത് LDF ആണ്. ഇല്ല, LDFോ CPMോ തീരുമാനിച്ചിട്ടില്ല. ആരെങ്കിലും പരസ്പരം കൂടി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളാരും ആലോചിച്ചു, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം മറ്റു കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം ദുരൂഹമായ കാര്യമാണ്. അത് അദ്ദേഹം തന്നെ എപ്പോഴെങ്കിലും മറുപടി പറയട്ടെ, എനിക്കറിയില്ല. CPM മുഖ്യമന്ത്രി, CPM മന്ത്രിമാർക്ക് ഭൂരിപക്ഷമുള്ള മന്ത്രിസഭ, നിങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ? ഞങ്ങൾ വിചാരിച്ചാൽ മന്ത്രിസഭയല്ലേ ചെയ്യുന്നത്? ഇത് മന്ത്രിസഭയോ അല്ല, സബ്ജക്ട് കമ്മിറ്റിയാണ്. വിളിച്ചു കൂടേണ്ട മിനിസ്റ്ററുടെ ജോലിയാണ്, അല്ല മറ്റു മന്ത്രിമാർക്ക് യാതൊരു കാര്യമില്ല. അത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന, അത് മന്ത്രിസഭയൊന്നും കൂടത്തില്ല ഇതിന്. കാരണം മന്ത്രിസഭ ഇത് പാസ്സാക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, LDF പാസ്സാക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, CPM പറഞ്ഞില്ലല്ലോ. പാസ്സാക്കണമെന്നാണല്ലോ പിണറായി വിജയൻ തന്നത്, അങ്ങനെയാണല്ലോ ഞാനത് അവതരിപ്പിച്ചത്. അപ്പം ഞങ്ങളുടെ ഒന്നും ഭാഗത്ത് യാതൊരു തരത്തിലുള്ള കുറവും വന്നില്ല. അത് അദ്ദേഹത്തിനാണ് അറിയാവുന്ന, എന്താണ് അങ്ങനെ സംഭവിച്ചത്. ഒരു മിനിസ്റ്റർ കുത്തി അധികാരമില്ലേ? അപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ഞങ്ങളാരും പോയില്ല. ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹമാണെന്ന് പറയേണ്ടത്. അത് പാസ്സാക്കാൻ വേണ്ടിയിരുന്നത്. പാസ്സാക്കിയിരുന്നെങ്കിൽ 7 ഹിന്ദു കമ്മ്യൂണിറ്റിക്കും മെമ്പർഷിപ്പ് കിട്ടും. ആദ്യമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വന്നതിന് ഇതിങ്ങനെ പിരിച്ചുവിടാനും ഒക്കത്തില്ലായിരുന്നു. എപ്പോഴും ദേവസ്വം ബോർഡ് തെറ്റായ കാരണങ്ങളുടെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് അടിക്കടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ ശരിയായ ഒരു നിയമം നിലവരാത്തതുകൊണ്ട്. 3-7 3-7 നമ്പരല്ല, ആ 7 വരുന്ന ആരാണെന്ന് നോക്കണം. അല്ല, നമ്പർ 3-7 എന്ന് പറഞ്ഞാൽ 3 കോന്തമാരെന്നാണ്, 7 കോന്തമാരെന്നാണോ? അങ്ങനെ അതിൻ്റെ അർത്ഥം, അതിനൊക്കെ നോക്കണം. ആ ലോയിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യ കച്ചവടക്കാരൊന്നും വരാൻ പാടില്ല നിയമത്തിൽ. അതാണ് നിയമം പാസ്സാക്കാത്തത്. എൻ്റെ ചോദ്യം, LDF
നീ കൊണ്ടുവന്ന സമയത്തും ദേവസ്വം ബോർഡിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, വലിയ വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും ഉണ്ട്. LDF ആയാലും UDF ആയാലും ദേവസ്വം ബോർഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ഞങ്ങൾ ദേവസ്വം ബോർഡിനകത്തുള്ള തർക്കത്തിൽ ഞാൻ ഉത്തരവാദിയല്ല. ഞങ്ങൾ ദേവസ്വം ബോർഡ് പറയാനില്ല. LDF ഗവൺമെൻറ് ഒരു അഴിമതിയെയും അംഗീകരിച്ചിട്ടില്ല, അഴിമതിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വെച്ച ദേവസ്വം ബോർഡ് മെമ്പർമാർ വൃത്തികേട് കാണിച്ച് അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെയാണോ ഈ ശ്രീഗുപ്തനെ തെരഞ്ഞെടുത്ത് നിയമിച്ചതിൽ തെറ്റുപറ്റിയെന്ന് തോന്നിയോ? അല്ല, തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഗുപ്തൻ അഴിമതി കാണിക്കുന്ന ആളല്ല, അതെനിക്ക് ഉറപ്പായിട്ട് പറയും. ഗുപ്തനൊരു പ്രത്യേക സ്വഭാവമുള്ളതാണ്, എല്ലാവർക്കും അറിയാം. അല്ലാതെ ഗുപ്തൻ അഴിമതി ഒന്നും കാണിക്കില്ല, അത് അയാളെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതുണ്ടായി, അത് വേറെ കാര്യം. ഞാനത് അതുകൊണ്ട് അതെല്ലാം അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അഴിമതി ആരോപണം പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല, അതെനിക്ക് പറയാൻ പറ്റും. ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ട് ഒരുപാട് അമ്പലങ്ങളിൽ ശബരിമലയിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ് താങ്കൾ. എപ്പോഴെങ്കിലും ഒരു ദൈവവിശ്വാസത്തിൻ്റെ ഒരു ലാഞ്ചനയോ ദൈവഭക്തിയെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത പറഞ്ഞു? ദൈവവിശ്വാസികളല്ലേ അവിടെ നിൽക്കുന്നത് മുഴുവൻ താങ്കൾക്ക്? മുത്തൂറ്റുകാരൻ പോയിട്ട് അവൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് പലിശ കൂടുതൽ കിട്ടണമെന്നായിരിക്കും. അല്ലാതെ പലിശ കുറയണമെന്നോ പാവപ്പെട്ട ഗുണമുണ്ട് ഒരിക്കലും അവൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ കട അടച്ചു പൂട്ടും. കള്ളനോട്ടടിക്കാനും പ്രാർത്ഥിക്കുന്നത് എൻ്റെ കള്ളനോട്ട് നല്ല നോട്ടായി തോന്നണമെന്നാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒന്നുമില്ലാത്തവർക്കും സാധാരണക്കാർക്കും ഗുണമുണ്ടാകണമെന്നാണ്. അതാണ് ദൈവവിശ്വാസമെങ്കിൽ ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. അതാണ് ദൈവമെങ്കിൽ പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുകയും ടാഗോട് പറഞ്ഞതുപോലെ പാറപൊട്ടുന്ന യുവാവിലാണ് ദൈവം എന്ന് പറഞ്ഞത്, അത് ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. ആ ദൈവം ഇവർ പറയുന്ന ദൈവവിശ്വാസമല്ല, ഈ വിഗ്രഹാരാധനയല്ല. ഇന്ന് രാവിലെ പോയിട്ട് സകല കള്ളത്തരവും കാണിച്ചിട്ട് സകല വൃത്തികേടും കാണിച്ചിട്ട് പോയി തൊഴുത് നാട്ടുകാരെ കാണിച്ച് കുടവേരൊക്കെ കൊണ്ട് കാണിച്ച് ഉടുപ്പൊക്കെ അങ്ങോട്ട് ഊരി ഹിന്ദു അമ്പലത്തിൽ നിന്നിട്ട് വിശാലമായി രോമാമൃതമായി നെഞ്ചുമൊക്കെ അങ്ങോട്ട് കാണിച്ച് അഞ്ചോട്ട് പത്ത് മണിമാലയൊക്കെ ഇട്ട് ദേവസ്വം ബ്രഹ്മാല കയ്യിലെല്ലാം പത്ത് മോതിരമൊക്കെ അങ്ങോട്ട് ഇട്ട് പൂർണ്ണം. ഇതൊന്നും അല്ല ദൈവം. ദൈവം ഓടും അവരുടെ അടുത്തു നിന്നും. ദൈവം അവിടെ ഒന്നും ഉണ്ടാവില്ല. ദൈവമുള്ളത് ഭക്തമീരയുടെയും കബീറിൻ്റെയും തുളസീദാസിൻ്റെയും സ്തോത്രങ്ങൾ ദൈവമുണ്ട്. പൂന്താനത്തിൻ്റെ കവിതയിൽ ദൈവമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ലീലയിൽ ദൈവമുണ്ട്. രാമായണത്തെ ദൈവമുണ്ട്. ആ ദൈവം എന്താ ഒരു പ്രപഞ്ച ശക്തിയാണത്. അതിനെ ഞങ്ങൾ കാർൽ മാർക്സ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചലനശക്തി എന്ന് വിളിക്കും. ദ ലോ ഓഫ് മോഷൻ. ആ ലോ ഓഫ് മോഷനാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അത് ദൈവമാണെങ്കിൽ ആ ലോ ഓഫ് മോഷനെ ദൈവമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി തൊഴണമെന്നില്ല, ഈ ചെടിയെ തൊഴുതാലും മതി. അതിൻ്റെ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് ഹൈന്ദവ പുരാണത്തിൽ പ്രഹ്ലാദൻ പറയുന്നില്ലേ? ഓർമ്മയുണ്ടാവും. പ്രഹ്ലാദനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ തൂണ് പൊട്ടിയിട്ടല്ലേ ആര് വന്നത്? ഇതെല്ലാം ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരോട് വായിച്ച് നോക്കാൻ പറയും. ഈ പുസ്തകമൊക്കെ ഉമ്മൻചാണ്ടിയോട് 6 മാസം അവധി എടുത്തിട്ട് പുള്ളിമണ്ട പിന്നെ IASകാരുടെയും മറ്റും പോയി ക്ലാസ്സിനിരുന്നുണ്ട് കോഴിക്കോട്. മന്ത്രിമാരെവിടെയെങ്കിലും പോയി ക്ലാസ്സിലിരുന്ന് കേട്ടിട്ടുണ്ട്. ബ്യൂറോക്രാസിന് മുമ്പിൽ പുള്ളിയെ 6 മാസം മുഖ്യമന്ത്രി വന്ന നിരുവഞ്ചൂരിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാൻ പറയും. എന്നിട്ട് ഞങ്ങളോട് വന്നാൽ മതി. ഞാൻ മനസ്സിലായിരുന്നപ്പോൾ 2 കവിത ഞാൻ എഴുതി. ഒന്ന് സന്നിധാനത്തിലെ കഴുതകൾ, മറ്റൊന്ന് ഭക്തിയെപ്പറ്റിയുള്ള യഥാർത്ഥ ഭക്തി എന്താണ് എന്നുള്ള ഒരിത്. ഇത് രണ്ടിലും ഭക്തൻ്റെ വികാരമാണ് ഞാൻ പറയുന്നത്, എൻ്റെ വികാരമല്ല. ഭക്തൻ്റെ വികാരമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ശർക്കരയും അരിയും ഇതെല്ലാം ഈ തോളിൽ കയറ്റി ഈ കൊണ്ടുപോയി അണച്ച് പിന്നെ അയ്യപ്പൻ്റെ അടുത്ത് പോകാനേ ഒക്കത്തില്ലല്ലോ. കഴുതയ്ക്ക് താഴെ ഇറക്കി വെച്ചിട്ടില്ല. എന്നിട്ട് അയ്യപ്പൻ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ പുറകെ വരുമെന്നാണ് ഞാൻ പറയുന്നത്. പകുതി വഴിക്ക് വന്ന് വളരെ ദയനീയമായി നോട്ടം നോക്കിയിട്ട് അയ്യപ്പൻ തിരിച്ചു കൊണ്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ കവിത. അത് വളരെ പ്രതിസ്ഥായി. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. കാര്യം വളരെ വ്യക്തമാണ്. ഭക്തജനങ്ങളുടെ ഹൃദയവികാരം ഉൾക്കൊള്ളാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ചിലർക്ക് തോന്നും ഇദ്ദേഹം ഒരു ഭക്തനാണോ എന്ന് വേണമെങ്കിൽ തോന്നും. ആ വികാരം ഉണ്ടാക്കലാണ് വേണ്ടത്. അല്ല, നമ്മൾ ഭക്തനായി അഭിനയിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് ഭക്തനായിട്ട് ഉമ്മൻചാണ്ടി പള്ളിയിൽ പോയി പിന്നെ മുത്തുന്ന ആളല്ലേ? വല്ല എന്ത് പ്രയോജനം?